നമസ്കാരം. ഇലക്ഷൻ സഫാരിയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് യോഗി ആദിത്യനാഥ്, ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ മുഖ്യമന്ത്രി, ഉത്തർപ്രദേശിലെ ജനഹൃദയങ്ങളിൽ ആവേശമായി മാറിയ യോഗി ആദിത്യനാഥ് ആണ് ഇന്ന് കേരളത്തിൽ പ്രചരണത്തിനായി എത്തിയത്. നാളെ പ്രധാനമന്ത്രി, ഭാരതത്തിൻ്റെ ആത്മാഭിമാനം ശ്രീ നരേന്ദ്രമോദിയും എത്തുന്നുണ്ട് കേരളത്തിൽ പ്രചരണത്തിനായി. ഇനി നാളത്തെ അദ്ദേഹത്തിൻ്റെ പ്രചരണ ദിവസം പ്രധാനമന്ത്രിയുടെ കോന്നിയിലും തിരുവനന്തപുരത്തുമാണ് അദ്ദേഹത്തിൻ്റെ പ്രചരണവും റോഡ് ഷോയും ഉണ്ടാവുക. ഇന്ന് യോഗി ആദിത്യനാഥ് ആലപ്പുഴയിലും അടൂരും അതുപോലെ തിരുവനന്തപുരം ജില്ലയിലെ പാറശ്ശാല, കാട്ടാക്കട, കഴക്കൂട്ടം മണ്ഡലങ്ങളിലാണ് അദ്ദേഹം ഇന്ന് പര്യടനം നടത്തിയത്. ആവേശോജ്വലമായി NDA BJP പ്രവർത്തകർ ഹൃദയം തുറന്ന് യോഗിക്കായി പരവതാനി വിരിച്ച കാഴ്ചയാണ് കണ്ടത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാണ്. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട കാര്യം ഇന്ന് പറഞ്ഞത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ മതഭീകരവാദികൾക്ക് വിളനിലമൊരുക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, CPM ആണ് എന്ന ശക്തമായ വാദമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അത് കേന്ദ്ര സർക്കാർ ഇവിടെ നടപ്പിലാക്കില്ല, ഒരിക്കലും അത് അനുവദിക്കില്ല എന്ന ശക്തമായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞാൽ പറഞ്ഞതാണ് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയനും അറിയാം. എന്തൊക്കെയായാലും ഇരു മുന്നണികളും ഇവിടെ മത തീവ്രവാദികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു, അവരുമായി കൈകോർത്ത് പ്രവർത്തിക്കുന്നു. മാത്രമല്ല NDA BJP സഖ്യത്തെ വിജയിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വികസനത്തിൻ്റെ പുതിയ സ്വപ്നങ്ങളിലേക്ക് കേരളം എന്ന സംസ്ഥാനം പറന്നുയരും എന്ന പ്രതീക്ഷയും എന്ന വിശ്വാസവുമൊക്കെ യോഗി ആദിത്യനാഥ് പ്രകടിപ്പിക്കുകയുണ്ടായി. എന്തായാലും നാളെ പ്രധാനമന്ത്രി കൂടി വരുന്നുണ്ട്. എന്താ ഇനി നമ്മുടെ മുഖ്യമന്ത്രിയുടെ കാര്യം, മുഖ്യമന്ത്രി ഇപ്പം കുടുംബമടക്കം പെടാനിരിക്കുകയാണ്, ബോംബ് പൊട്ടിക്കും, ബോംബുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നൊക്കെ പറയുന്നതല്ലാതെ മുഖ്യമന്ത്രിക്കെതിരെ ഏതാണ്ട് 1000 കോടി രൂപയുടെ വിദേശ നിക്ഷേപം മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമുണ്ട് എന്ന തരത്തിലുള്ള തെളിവുകൾ ക്രൈം എന്ന വാരികയുടെ എഡിറ്റർ TP നന്ദകുമാർ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കൈമാറിയതായുള്ള വാർത്തയുണ്ടായിരുന്നു. ആ കാഴ്ചയും ഇലക്ഷൻ സഫാരി കണ്ടു. പിന്നെ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ സഖാവ് PK കുഞ്ഞനന്ദൻ, അദ്ദേഹം 2020 ജൂൺ മാസത്തിൽ മരിച്ചതാണ്. പക്ഷേ അദ്ദേഹത്തിന് വോട്ടുണ്ട് ഇത്തവണ, അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തും എന്നാണ് തോന്നുന്നത്. നോക്കാം. കുത്തുപറമ്പ്, കണ്ണൂർ കുത്തുപറമ്പ് 75-ാം നമ്പർ ബൂത്തിലാണ് PK കുഞ്ഞനന്ദൻ വോട്ടുള്ളത്. ഇനിയിപ്പോൾ എങ്ങനെയാണ് മുകളിൽ നിന്ന് ഇറങ്ങി വന്ന് വോട്ട് ചെയ്യുന്നത് എന്നൊന്നും അറിയില്ല. ഈ രീതിയിൽ ഇരട്ട വോട്ടും കള്ളവോട്ടും മാത്രമല്ലേ CPMന് കൈമുതലായുള്ളൂ എന്ന കാര്യവും ഈ ഒരവസരത്തിൽ ഇലക്ഷൻ സഫാരി ഓർമ്മിക്കുന്നു. PC ജോർജ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളൊക്കെ വളരെ വ്യത്യസ്തമായ പ്രസ്താവനകളാണ്. എന്നാലും
അദ്ദേഹം ഈ പറഞ്ഞത് കാര്യം ശരിയാണെന്ന് തോന്നുന്നു. കാരണം ഇടത് വലത് മുന്നണികൾ പകൽ സമയത്ത് പരസ്പരം പോരടിക്കുകയും രാത്രി മത മൗലികവാദികളും മത തീവ്രവാദികളുമായി തീവ്ര നിലപാടുകൾ ഉള്ളവരുമായി കൂട്ട് ചേർന്ന് മറ്റുള്ളവർക്കിട്ട് ബി ജെ പി കിട്ടും ഒക്കെ അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റുള്ള പാർട്ടികൾക്കിട്ട് പണിയുകയും ചെയ്യുന്ന പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പി സി ജോർജ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ശരിയായൊരു കാര്യം തന്നെയാണെന്ന് കാലങ്ങളായി ഇവിടുത്തെ ജനതയ്ക്ക് അറിയാവുന്ന കാര്യവുമാണ്. പിന്നെ നമുക്ക് ദേശീയ വാർത്തകളൊക്കെ നോക്കുകയാണെങ്കിൽ ദേശീയ വാർത്തകളിൽ ഇപ്പോൾ സി പി എം കോൺഗ്രസ് ബാന്ധവത്തെക്കുറിച്ചൊക്കെ ഇതിനു മുൻപും വാർത്തകൾ വന്നിരുന്നു. എന്തായാലും ശരി, കോൺഗ്രസ് ബാന്ധവം കോൺഗ്രസ് ഇടതുപക്ഷ ബാന്ധവം അത്ര കാര്യമായി കാണേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ള ഒരു വാദമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത്. ഇടതുപക്ഷത്തെ വെറുക്കുന്നില്ല, ഇടതുപക്ഷം വെറുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്നു എന്നാണല്ലോ, ഇടതുപക്ഷത്തെ വെറുക്കുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. തീർച്ചയായും വെറുക്കണ്ട, നിങ്ങൾ ഒരുമിച്ച് തന്നെ പൊക്കോളൂ, നിങ്ങൾ ഒരുമിച്ചാണ് എന്നും എന്ന് എല്ലാവർക്കും അറിയാം, ഇലക്ഷൻ സഫാരിക്കും അറിയാം. ബംഗാളിൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പായിരുന്നു, 80% അധികമായിരുന്നു പോളിംഗ്. ഇന്ന് തെരഞ്ഞെടുപ്പിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം നന്ദിഗ്രാമാണ്. അവിടെ സുവേന്ദു അധികാരി ബി ജെ പിക്ക് വേണ്ടിയും മമതാ ബാനർജി തൃണമൂലിന് വേണ്ടിയും മത്സരിച്ചു. അപ്പോൾ 80% പോളിംഗ് രേഖപ്പെടുത്തിയതോടെ മമത പരിഭ്രാന്തിയിലാണെന്നാണ് റിപ്പോർട്ടുകൾ. എന്തായാലും തോക്കും എന്ന ഉറപ്പാണ്. സുവേന്ദു അധികാരി വളരെ ശക്തമായ പ്രതീക്ഷയാണ് ഈ വിഷയത്തിൽ പ്രകടിപ്പിച്ചത്. അപ്പോൾ കൂടുതൽ കാഴ്ചകളുണ്ട്. നാളെ പ്രധാനമന്ത്രി എത്തുന്നുണ്ട്, അതിൻ്റെ കാഴ്ചകളുണ്ട്, മറ്റ് ഇലക്ഷൻ കാഴ്ചകളുണ്ട്, മറ്റ് വിശദാംശങ്ങളുണ്ട്. എല്ലാമായി ഇലക്ഷൻ സവാരി നാളെ തിരികെ എത്തും. അപ്പോൾ അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭരാത്രി.